കണ്ടപ്പള്ളിക്ക് സമീപം കഴിഞ്ഞ ദിവസം തകർന്ന MVIP കനാലിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. യുദ്ധകാല അടിസ്ഥാനത്തിലാണ് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. മൂവാറ്റുപുഴ കൂത്താട്ടുകുളം ലിങ്ക് റോഡിൽ കണ്ടപ്പള്ളിക്ക് സമീപം കഴിഞ്ഞ ദിവസം തകർന്ന MVIP കനാലിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആരക്കുഴ മാറാടി പഞ്ചായത്തുകളിലെ പ്രധാന കുടിവെള്ള സ്രോതസ്സും കൃഷിക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നതുമായ കനാലാണ് കഴിഞ്ഞ ദിവസം തകർന്നു വീണത്. കനാൽ തകർന്നതോടെ പരിസര പ്രദേശങ്ങളിൽ ജലവിതരണം പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും സഹകരണത്തോടെ കനാലിന്റെ പുനർനിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ ആരംഭിച്ചത്. വലിയ പൈപ്പുകൾ സ്ഥാപിച്ച് ജലസേചനം പൂർണ്ണമായും പഴയ രീതിയിലാക്കാനാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും 50 കിലോമീറ്ററോളം ദൂരത്തിലുള്ള കനാലിൽ ഇത്തരത്തിലുള്ള ഒരു പൈപ്പിലൂടെ ജലം തുറന്നുവിട്ടാൽ കൃത്യമായ സ്ഥലങ്ങളിൽ എത്തിച്ചേരുകയില്ല എന്ന നിഗമനത്തെ തുടർന്ന് പഴയ രീതിയിൽ കോൺക്രീറ്റ് ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത്. ആദ്യഘട്ടമായി കനാൽ ഇടിഞ്ഞ സ്ഥലത്തെ മണ്ണിന്റെ ബലം പരിശോധിച്ച് റിപ്പോർട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും പഴയ രീതിയിൽ തന്നെയുള്ള കോൺക്രീറ്റ് നിർമ്മിതി നടത്തുകയെന്ന് ആരക്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാബു പുതൂർ പറഞ്ഞു. ഇതിപ്പോൾ ഇവിടെ നിലവിൽ 2 പഞ്ചായത്തിലേക്കാണ് വെള്ളം പോകേണ്ടത്. ഇപ്പോൾ ആരക്കുഴ പഞ്ചായത്തിൻ്റെ 80% ഭാഗവും മാറാടി പഞ്ചായത്ത് നല്ലൊരു പ്രദേശമാണ്. കായനാട് വരെ ഈ കനാൽ പോകേണ്ടതാണ്. ഇവിടെ ആദ്യം ഒരു പൈപ്പിട്ട് ചെയ്യാമെന്നൊരു തീരുമാനം ഉണ്ടായത്. പൈപ്പിടം ഇതിൻ്റെ കനാലിൻ്റെ ആ ഉള്ളിലുള്ള ഡയ വരുന്ന രീതിയിലുള്ള പൈപ്പ്, ആ പൈപ്പിലൂടെ കായനാട് വരെ വെള്ളം ചെല്ലാനുള്ള സാഹചര്യം ഇല്ല എന്നുള്ള ബോധ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ ഹിറ്റാച്ചി കൊണ്ട് അതിൻ്റെ മണ്ണ് മാന്തി നോക്കിയപ്പോൾ അടിയസം ഉറപ്പുണ്ട്. അതുകൊണ്ട് അത് കോൺക്രീറ്റ് ചെയ്ത് തന്നെ പുനഃസ്ഥാപിക്കാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്കാണ് വരണത്. അപ്പോൾ ഇന്ന് അവർ SC-യും EE-യൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ അതിൻ്റെ തീരുമാനങ്ങൾ തന്നെ റിപ്പോർട്ടാക്കി വൈകുന്നേരം അത് കൊടുത്ത് ആ ഒരു തീരുമാനം വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് യുദ്ധകാലാടിസ്ഥാനത്തിൽ പണിതാൽ ഒരു 3 ആഴ്ച കൊണ്ട് ഈ ഇത് പുനഃസ്ഥാപിക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ അതിൻ്റെ ക്യൂറിംഗ് ടൈം കൂടെ ഉണ്ടല്ലോ, അങ്ങനെ പുനഃസ്ഥാപിക്കാൻ പറ്റുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് വൈകുന്നേരം അതിന് തീരുമാനമാവുള്ളൂ. അപ്പോൾ ഇത് ആദ്യം പൈപ്പിടാൻ തീരുമാനമായിരുന്നു, പക്ഷേ പൈപ്പിട്ടാൽ ഒരു എടുത്തില്ല. കാരണം ഇപ്പോൾ ഉള്ള കനാലിൻ്റെ ഉള്ളിൽ പൈപ്പ് ഇറങ്ങുക, ആ ഡയ വരുമ്പോൾ പൈപ്പിൽ നിസ്സാര വെള്ളം ഇല്ല കൂടുതലും. അപ്പോൾ ഇത്ര ഏരിയയിലേക്ക് പോകാനുള്ള സാഹചര്യം അവിടെ ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ അത് ഇപ്പോൾ ചെയ്യാൻ പറ്റുമെന്നാണോ ഇപ്പോൾ നോക്കിയപ്പോൾ അടിയിൽ മണ്ണിന് ഉറപ്പുണ്ട്. മണ്ണ് മാറ്റി കഴിഞ്ഞപ്പോൾ അടിയിൽ നല്ല ലാറ്ററേറ്റ് സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് വൈകുന്നേരം റിപ്പോർട്ടാക്കി തീരുമാനം ഉണ്ടാവണം. അപ്പോൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുള്ള നടപടിക്രമങ്ങൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ MLA അടക്കമുള്ള ജനപ്രതിനിധികൾ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.